നമസ്കാരം, ഞാൻ നോനു വർഗീസ്. അപ്പോൾ ആകാശം തേടിയവരുടെ കഥയിലേക്ക് എല്ലാവർക്കും ആകാശം തേടിയവരുടെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനുഷ്യന്മാരെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടും ഏറ്റവും ആദ്യമായിട്ട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാവുക ആകാശം തന്നെയായിരിക്കും. അങ്ങനെ അത്ഭുതത്തോടെ ആകാശത്ത് നോക്കി കണ്ട മനുഷ്യന്മാർ ഇന്ന് ഏറ്റവും ഒടുവിലെത്തി നിന്ന് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന, ഒന്നും മനസ്സിലാവാത്ത ഒരു കൊച്ചുകുട്ടിയെ പോലെ നോക്കി നിൽക്കുന്ന ശാസ്ത്രലോകം തമോഗർത്തത്തിന് മുന്നിലാണ്. കടുകട്ടിയായ ബ്ലാക്ക് ഹോളിന്റെ ശാസ്ത്ര സിദ്ധാന്തങ്ങളല്ല ഞാനിവിടെ സംസാരിക്കുന്നത്. ഒരു ബ്ലാക്ക് ഹോളിലേക്ക് നമ്മൾ യാത്ര ചെയ്താൽ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. സാങ്കല്പിക ശാസ്ത്ര അനുകരണങ്ങളെ കൊണ്ട് ഒരു പക്ഷെ ഒരു ബ്ലാക്ക് ഹോളിനകത്ത് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ഒരു മനുഷ്യൻ അങ്ങോട്ട് സഞ്ചരിച്ചാൽ ഉണ്ടായിരിക്കുക എന്ന് ശാസ്ത്രം ഒരുവിധത്തിലൊക്കെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രകാശ വേഗത്തെക്കാളും വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു പേടകം മനുഷ്യന് നിർമ്മിച്ചെടുക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു. ആ പേടകത്തിൽ കയറി ഞാൻ ഏറ്റവും ഭീമാകാരമായ ഒരു തമോദ്വാരത്തിലേക്ക് യാത്ര ചെയ്യുന്നു എന്ന് കരുതുക. പ്രകാശ വേഗത്തിലാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ 25,640 പ്രകാശവർഷം, അതായത് പ്രകാശവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാൾ 25,640 വർഷങ്ങൾ സഞ്ചരിച്ചാൽ മാത്രമാണ് ഈ സെഗിറ്റേരിയസ് എന്ന തമോദ്വാരത്തിൽ നമ്മൾ എത്തിപ്പെടുകയുള്ളൂ. അപ്പൊ ഞാൻ ഇതിൽ കയറി യാത്ര ചെയ്ത് ഏകദേശം തമോദ്വാരത്തിന് കുറച്ച് മുന്നായിട്ട് നമ്മളുടെ പേടകം പാർക്ക് ചെയ്ത് ആ പേടകത്തിൽ നിന്നും ഇറങ്ങുന്നു. പിന്നീട് അങ്ങോട്ട് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അതായത് തമോദ്വാരത്തിന്റെ ആകർഷണ വലയത്തിൽ എത്തിയതിന് ശേഷം പിന്നീട് അങ്ങോട്ട് സഞ്ചരിക്കുക എന്ന് പറയാൻ പറ്റില്ല, പിന്നീട് അങ്ങോട്ട് വീഴുക എന്ന് തന്നെയാണ് പറയുക. സജിറ്റേരിയസ് എ എന്ന തമോദ്വാരത്തിലേക്ക് വീഴുന്നതിന് തൊട്ട് മുന്നുള്ള ഒരു ഫേസ് ഉണ്ട്. ആ ഫേസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അതായത് നമ്മളൊരു തമോദ്വാരത്തെ അടുത്ത് നിന്ന് നോക്കി കാണുന്ന ഒരു ഘട്ടം. സൂര്യനേക്കാളും കോടിക്കണക്കിന് മടങ്ങ് അധികമായിട്ടുള്ള ഭാരമുള്ള ഒരു തമോദ്വാരമാണ് ഈ സെഗിറ്റേരിയസ് എ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന സെഗിറ്റേരിയസ് എ, ഈ തമോദ്വാരം എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും എല്ലാം വലിച്ചടുപ്പിക്കാൻ കഴിയുന്ന അത്രയ്ക്കും ആകർഷണ വലയം ഉള്ള ഒരു ബ്ലാക്ക് ഹോളാണ്. ഈ ബ്ലാക്ക് ഹോളിലേക്ക് നമ്മൾ വീഴുന്നതിന് തൊട്ട് മുന്നിലുള്ള കാഴ്ച എന്ന് പറയുന്നത് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരിക്കും. ഇത്രയും വേഗത്തിൽ കറക്കുന്ന നക്ഷത്രങ്ങളും എന്ത് ഒബ്ജക്റ്റുകളായാലും അത് ഏറ്റവും ചെറിയ രൂപമായ പ്ലാസ്മയിലേക്ക് മാറി അയോണുകളായിട്ട് മാറി അയോണുകളായിട്ടായിരിക്കും അതിന് ചുറ്റും പ്രകാശവേഗത്തിൽ നിന്ന് കറങ്ങുക. അപ്പൊ നമ്മൾ അത് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഈ ബ്ലാക്ക് ഹോളിലേക്ക് വീഴണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ. വീഴുന്നതിന് തൊട്ട് മുന്നിൽ ചിലപ്പോൾ ഒരു പക്ഷെ നമുക്ക് വീട്ടിലേക്കൊക്കെ ഒന്ന് വിളിച്ച് സംസാരിക്കാനോ മറ്റുള്ളവരോടൊക്കെ ഒന്ന് യാത്ര പറഞ്ഞിട്ട് പോകാനോ ഒക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഫോൺ എടുത്ത് വീട്ടിലേക്ക് നാട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ ഒന്ന് ഫോൺ വിളിച്ചു എന്ന് കരുതുക. അപ്പൊ നാട്ടിലുള്ളവർ ആ ഫോണിലൂടെ നമ്മൾ കാണുന്നത് എങ്ങനെയായിരിക്കും വെച്ചാൽ ഒരു സ്ലോ മോഷൻ വീഡിയോ, എക്സ്ട്രീംലി സ്ലോ മോഷൻ ആക്കിയിട്ടുള്ള ഒരു വീഡിയോ കാണുന്നത് പോലെ ആയിരിക്കും നമ്മളുടെ വീഡിയോ കോൾ കാണാം. കാരണം ടൈം ഡിസ്റ്റോർഷൻ എന്ന എഫക്റ്റ് നമ്മൾ ടീൻ പാരഡോക്സിലൊക്കെ കണ്ടിട്ടുണ്ട്. അതേ എഫക്റ്റ് ആണ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. അതായത് വ്യത്യസ്തമായിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡിലാണ് നമ്മൾ, സ്പേസ് ടൈമിലാണ് നമ്മൾ ഉള്ളത് എന്നുകൊണ്ട് നമ്മളിവിടെ സംസാരിക്കുന്ന വേഗതയിലായിരിക്കില്ല നമ്മളെ നാട്ടിലുള്ളവർ കാണാം. വളരെ സ്ലോ മോഷനിലായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും നാട്ടിൽ കാണാം. അപ്പൊ ഇത്ര വേഗത്തിൽ നമ്മളത് അനങ്ങി കഴിഞ്ഞാലും ഒരു പക്ഷെ അതിനേക്കാളും വളരെ സ്ലോ ആയിട്ടായിരിക്കും നമ്മളെ നാട്ടിലുള്ളവർ ആ വീഡിയോ കോളിലൂടെ കാണുന്നുണ്ടാവും. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ എന്തായാലും വീഴാൻ തയ്യാറായിട്ടെടുത്തു. നമ്മൾ വീഴാൻ തയ്യാറായി. ഏറ്റവും ആദ്യം ആ ഡിസ്കിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്. അതായത് പ്ലാസ്മയുടെ കണങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഡിസ്കിലൂടെ നമ്മൾ ഈ ബ്ലാക്ക് ഹോളിന് ചുറ്റും ആദ്യം കിടന്നൊന്ന് കുറച്ചു നേരം കറങ്ങേണ്ടി വരും അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഈ വീഴുന്നതിന്റെ ആദ്യ ഘട്ടം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തു നിന്ന് നോക്കിയതുപോലെ ആയിരിക്കില്ല. അപ്പൊ ഈ ഡിസ്കിലേക്ക് നമ്മൾ ആദ്യം വീണ് നമ്മൾ ബ്ലാക്ക് ഹോളിലേക്ക് നോക്കുമ്പോൾ ബ്ലാക്ക് ഹോൾ പിന്നെയും ദൂരത്തേക്ക് പോകുന്നത് പോലെ തോന്നും. ഏറ്റവും ആദ്യത്തെ നമ്മളുടെ വീഴ്ചയുടെ ഘട്ടം എന്ന് പറയുന്നത് ഈ പ്ലാസ്മയിലേക്ക് ആയിരിക്കും വീഴുക. അപ്പൊ ഈ പ്ലാസ്മ എന്ന് പറഞ്ഞ അതിശക്തമായ പ്രകാശം നമ്മൾക്ക് തരുന്ന ഒരു പ്രതിഭാസമാണ് ഈ പ്ലാസ്മ എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്ലാസ്മയുടെ ഒപ്പം തന്നെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിൽ നമുക്ക് നമ്മൾ ഒരുപാട് ദൂരേക്ക് ഇതിൽ നിന്നും അകന്നു പോകുന്നത് പോലെ ചിലപ്പോൾ നമുക്ക് തോന്നാൻ പറ്റും. അതായിരിക്കും ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ടാവുക ഇതിലൂടെ സഞ്ചരിക്കും. ബ്ലാക്ക് ഹോൾ നമ്മളിൽ നിന്നും അകന്നു പോകുന്നത് പോലെ തോന്നും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു കാറിൽ ഒരു നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാറിൽ നമ്മളെ ഒരാൾ പന്ത് കൊണ്ട് എറിയുകയാണ് എന്ന് വിചാരിക്കുക. ആ പന്ത് നമ്മളിലേക്ക് എത്താനെടുക്കുന്ന സമയവും നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിലേക്ക് പന്തെറിയുമ്പോൾ എത്താനെടുക്കുന്ന സമയവും വ്യത്യസ്തമാണ്. അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ സഞ്ചരിക്കും പ്രകാശവേഗത്തിൽ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്ലാസ്മയിൽ നിന്നും നമ്മൾക്ക് എത്തുന്ന പ്രകാശം ആണ് ബ്ലാക്ക് ഹോളിനെ നമ്മളെ യഥാർത്ഥത്തിൽ കാണിച്ചു തരുന്നത്. അപ്പൊ ഈ ഒരു എഫക്റ്റ് കൊണ്ട് തന്നെ ഈ എഫക്റ്റിന്റെ പേര് എന്ന് പറഞ്ഞാൽ അബറേഷൻ ഓഫ് ലൈറ്റ് എന്നാണ് ഈ എഫക്റ്റിന്റെ പേര്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ബ്ലാക്ക് ഹോൾ നമ്മൾ എന്തും ദൂരേക്ക് പോകുന്നത് പോലെ നമുക്ക്
ഫീൽ ചെയ്യും. ഇതാണ് നമ്മളുടെ ആദ്യഘട്ടം. ഈ സെക്രട്ടേറിയസ് എന്നുള്ളതിലേക്ക് നമ്മൾ പോയതുകൊണ്ട് നമുക്ക് ഏകദേശം ആദ്യത്തെ 10 മിനിറ്റോളം ഈ അബറേഷൻ ഓഫ് ലൈറ്റ് എന്നുള്ളത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം നമ്മൾ കുറച്ചുള്ളിലെത്തി കാണും. സഞ്ചരിച്ച് നമ്മൾ 10 മിനിറ്റ് ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞ് നമ്മൾ ഒന്ന് ചുറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്നുള്ള മറ്റ് നക്ഷത്രങ്ങളും ഇതെല്ലാം കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരുപക്ഷെ സാധാരണ കാണുന്നതിലും ഒരുപാട് ഭംഗിയോടുകൂടി നമുക്ക് ഈ നക്ഷത്രങ്ങളൊക്കെ കാണാം. കാരണം ഒരു തുള്ളി പ്രകാശം പോലും വേസ്റ്റ് ആവാണ്ട് ഇതെല്ലാം ഇങ്ങോട്ട് ആഗിരണം ചെയ്യാനുള്ള കഴിവ് നമ്മളുടെ ബ്ലാക്ക് ഹോളിനുണ്ട്. അതുകൊണ്ട് സാധാരണ നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുന്ന പോലെയോ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് നോക്കുന്ന പോലെയോ ആയിരിക്കില്ല. വളരെ സുന്ദരമായിട്ടുള്ള ഒരു ആകാശം നമുക്ക് ആ ഒരു സ്റ്റേജിൽ നിന്നാൽ കാണാൻ കഴിയും. ഇനി നമ്മൾ നമ്മുടെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന വണ്ടി അവിടെ ഉണ്ടോ എന്ന് നോക്കി ആ വണ്ടിയിൽ നമ്മളൊരു ക്ലോക്ക് ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. അപ്പൊ സാധാരണ ആ ക്ലോക്ക് ഓടുന്നതിനേക്കാളും ഒരുപാട് സ്ലോവർ ആയിട്ടായിരിക്കും, ഒരുപാട് വേഗത കുറഞ്ഞിട്ടായിരിക്കും നമ്മൾ നോക്കുമ്പോൾ അത് ഓടുന്നുണ്ടാവുക. അതിൽ നിന്നും വരുന്ന പ്രകാശം ഒന്നോ രണ്ടോ തവണ ഈ ബ്ലാക്ക് ഹോളിന് വലയം വെച്ചതിന് ശേഷമേ നമ്മളുടെ കണ്ണിലേക്ക് എത്തുന്നുണ്ടാവുള്ളൂ. ഒന്നോ രണ്ടോ മൂന്നോ നാലോ 10,000 ലക്ഷക്കണക്കിനോ തവണ വലയം വെച്ചതിന് ശേഷമായിരിക്കും നമ്മളുടെ കണ്ണിലേക്ക് എത്തുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് എത്താൻ നമ്മളിലേക്ക് എത്താൻ എടുക്കുന്ന സമയം, അതാണ് ടൈം ഡിസ്റ്റോർഷൻ അല്ലെങ്കിൽ ഡോപ്ലർ എഫക്ട് കൊണ്ട് നമുക്ക് ടൈം ഡിസ്റ്റോർഷൻ ഉണ്ടായി. നമുക്ക് വളരെ സ്ലോവിലുള്ള ഒരു ക്ലോക്ക് ആയിരിക്കും നമ്മൾ അവിടെ കാണുന്നുണ്ടാവുക. പക്ഷെ ഇപ്പോഴും നമുക്ക് നമ്മൾ പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയിലുള്ള ക്ലോക്കും വണ്ടിയും നമുക്ക് അവിടെ തന്നെ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ പോയിരിക്കുന്ന ബ്ലാക്ക് ഹോളിൽ ഏകദേശം 57 മിനിറ്റ് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്ലാസ്മ വലയം നമുക്ക് കടക്കാൻ പറ്റും. നമ്മൾ പിന്നീട് എത്തുന്നത് ഒരു മാറ്ററിന്, അതായത് ഒരു പദാർത്ഥത്തിന് പിന്നീട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത, പിന്നീട് അവിടെ നിലനിൽക്കാൻ പറ്റാത്ത അത്രയും വേഗതയിൽ ഓർബിറ്റ് ചെയ്ത് അത്രയും ആകർഷണത്തോടു കൂടി നമ്മളുടെ തമോദ്വാരം ആകർഷിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് നമ്മൾ പിന്നെ കടന്നിരിക്കുന്നുണ്ടാവുക. പ്ലാസ്മയില്ല, ചൂടില്ല, പിന്നെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഈ തമോദ്വാരത്തിന് ചുറ്റും നമുക്ക് കുറച്ച് നേരം കറങ്ങേണ്ടി വരും. മറ്റു പദാർത്ഥങ്ങൾക്കൊന്നും പറ്റില്ലെങ്കിലും നമ്മളുടെ പ്രത്യേക കഴിവുകൊണ്ട് നമ്മൾ അവിടെ തന്നെ കിടന്ന് കറങ്ങുന്നുണ്ട് എന്ന് തന്നെ കരുതുക. ഇത് കഴിഞ്ഞ് ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിരിക്കും നമ്മൾ ഈ ഒരു ഘട്ടത്തിലൂടെ സഞ്ചരിച്ച് ഉള്ളിലേക്ക് എത്തുന്നുണ്ടാവുക. അപ്പൊ ഈ 2 മിനിറ്റ് നമ്മൾ സഞ്ചരിച്ച് ഉള്ളിലേക്ക് എത്തുക എന്ന് പറയുന്ന പിന്നീട് വളരെയധികം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ലോകത്തേക്ക്. ഇതിന്റെ പേര് ഫോട്ടോൺ സ്ഫിയർ എന്നാണ്, അതായത് പ്രകാശവലയം അല്ലെങ്കിൽ ഒരു പ്രകാശത്തിന്റെ ഗോളം എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഈ ഗോളത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ദൂരെ നിന്നും വരുന്ന ഏതെങ്കിലും ഒരു പ്രകാശകിരണം ഈ ഗോളത്തിന്റെ അടുത്തെത്തി കഴിയുമ്പോൾ പിന്നീട് ഈ ബ്ലാക്ക് ഹോളിന് ചുറ്റും കിടന്ന് ഓർബിറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വലയമാണ് ഈ ഫോട്ടോൺ സ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മളെ അത്ഭുതപ്പെടുത്തുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളൊരു ടോർച്ച് എടുത്ത്, നമ്മൾ കൊണ്ടുപോയിട്ടുള്ള ഒരു ടോർച്ച് എടുത്ത് നമ്മൾ നമ്മളുടെ മുഖത്തേക്ക് അടിച്ചു എന്ന് വെക്കാം. അപ്പൊ ഈ പ്രകാശം ഇതിനെ ഓർബിറ്റ് ചെയ്ത് നമ്മളുടെ മുമ്പിൽ തന്നെ വന്ന്, അപ്പോ നമുക്ക് അതിനെ നോക്കിക്കഴിഞ്ഞാൽ, അതായത് നമ്മൾ നമ്മളുടെ ടോർച്ച് അടിച്ചു കഴിഞ്ഞ് നമ്മളുടെ മുഖത്തേക്ക് നോക്കുന്നത് നമ്മളുടെ മുമ്പിൽ നമ്മൾ നമ്മളെ തന്നെ കാണും. ഒരിക്കലും ഒരു പക്ഷെ നമുക്ക് ഇമാജിൻ പറഞ്ഞു ഒരു കണ്ണാടി പോലെ പ്രവർത്തിക്കും, നമുക്ക് നമ്മളെ തന്നെ കണ്ട് നമ്മളെ തന്നെ തൊടാനൊക്കെ കഴിയുന്ന ഒരു പ്രത്യേക പ്രതിഭാസത്തിലായിരിക്കും. അതായിരിക്കും ഫോട്ടോൺ സ്ഫിയറിൽ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും നേരം നമ്മൾ നമ്മളുടെ വീട്ടിലേക്ക് ഫോൺ വിളിച്ച് വീഡിയോ കോൾ ഓഫ് ആക്കിയിട്ടുണ്ടായില്ല. ഇനിപ്പതുക്കെ അവർക്ക് ഒരിക്കലും നമ്മളെ കാണാൻ കഴിയാത്ത ഒരു ഘട്ടത്തിലേക്കായിരിക്കും, അതായത് വീഡിയോ കോളിൽ ഇത്ര നേരം നമ്മളെ കണ്ടുകൊണ്ടിരുന്ന പതുക്കെ അത് ഫെയ്ഡായി. കാരണം പ്രകാശം, നമ്മളിൽ നിന്നുള്ള പ്രകാശം പിന്നീട് അങ്ങോട്ട് പോകുന്നില്ല, കാരണം അത് ഈ ഫോട്ടോൺ സ്ഫിയറിന് ചുറ്റും കിടന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അത് ദൂരത്തേക്ക് പോയാൽ മാത്രമാണ് ആ സിഗ്നൽ അവിടെ എത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇനിയുള്ള നമ്മളുടെ വീഡിയോ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ചുറ്റും കിടന്ന് മാത്രം കറങ്ങുന്നതായിരിക്കും. മറ്റാരെങ്കിലും ഈ വലയത്തിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അവരെ വേണമെങ്കിൽ നമുക്ക് വീഡിയോ കോൾ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ നാട്ടിലേക്കുള്ള കോള് അല്ലെങ്കിൽ നമുക്ക് മറ്റു പുറത്തേക്കുള്ള കോളുകളൊന്നും നടക്കില്ല. ഈ ഒരു വട്ടത്തിലുള്ളവർ മാത്രമായിട്ട് നമുക്ക് എത്ര സാങ്കേതിക വിദ്യകൾ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയായിരിക്കും. നമ്മളുടെ മുമ്പിൽ നമ്മൾ നമ്മളെ കാണും. അപ്പൊ നമുക്ക് സുഖമായിട്ട് നമുക്ക് നമ്മോട് തന്നെ സംസാരിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ കാണുന്നതും ഒരേ സമയത്തായിരിക്കും. ഒരു കണ്ണാടി ഇല്ലാതെ നമ്മൾ നമ്മൾ തന്നെ കാണുന്ന ഒരു അത്ഭുത പ്രതിഭാസമായിരിക്കും ഈ ഫോട്ടോൺ സ്ഫിയറിൽ. അപ്പൊ ഇതും കഴിഞ്ഞ് നമ്മൾ സഞ്ചരിച്ച് പിന്നീട് ഫെയ്ഡായി ഇല്ലാതാകുന്ന ഹൊറൈസൺ, അതായത് ഒരു ബ്ലാക്ക് ഹോളിന്റെ ഏറ്റവും പ്രതലം, അവിടേക്ക് നമ്മൾ കടന്നു. ഇനിയൊരു തിരിച്ചുപോക്ക് നമുക്കില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. ബ്ലാക്ക് ഹോളിന്റെ അകത്ത് ഭയാനകമായിട്ടുള്ള ഒരു ഇരുട്ട് മാത്രമായിരിക്കും ഈ ഹൊറൈസൺ കടന്ന് നമ്മൾ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടാവുക. അപ്പോ ഇനി നമുക്ക്
എന്തൊക്കെ മറ്റെന്തൊക്കെ കാണാൻ കഴിയും? നമ്മൾ ഈ ബ്ലാക്ക് ഹോളിന് പുറത്തേക്ക് നോക്കിയാൽ സുന്ദരമായിട്ടുള്ള ആകാശം നമുക്ക് കാണാം. ഇനി നമ്മളുടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, പേടകത്തിലുള്ള ക്ലോക്കിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഈ സ്ലോ മോഷനിൽ കറങ്ങുന്നത് മാറി അത് നിന്നിട്ടുണ്ടാകും. അവിടെ കഴിഞ്ഞ് കറങ്ങുന്നുണ്ടാകും, പക്ഷെ അതിൽ നിന്നും വന്ന പ്രകാശം ഇപ്പോഴും ഒരൊറ്റ ഫ്രെയിം മാത്രമേ നമ്മളെ ചുറ്റിലും കിടന്ന് കറങ്ങ പ്രകാശ വലയത്തിൽ കിടന്ന് കറങ്ങുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ട് അത് നിന്നതുപോലെ തന്നെയായിരിക്കും നമുക്ക് തോന്നുന്നുണ്ടാവുക. ആകാശത്തിലെ നക്ഷത്രങ്ങളൊക്കെ കുറച്ചും കൂടെ വ്യക്തമായി നല്ല എനർജിയോടുകൂടി നീല കളറിൽ നമുക്ക് വീണ്ടും കാണാൻ കഴിയും. പിന്നെ നമ്മൾ താഴത്തേക്ക് നോക്കി നമുക്ക് നമ്മുടെ കാലുകൾ കാണാൻ പറ്റും. നമ്മുടെ കാലിൽ നിന്നുള്ള പ്രകാശം റിലേറ്റീവ്ലി മുകളിലേക്ക് വരുന്ന ആ പ്രകാശം നമുക്കത് കാണാൻ കഴിയുന്നുണ്ടാവും. അത് വളരെ ഭംഗിയായിട്ട് നമുക്ക് നമ്മുടെ കാല് സാധാരണ കാണുന്നത് പോലെ തന്നെ കാണാൻ പറ്റും. ഇനി ഏകദേശം നിസ്സാര സെക്കൻഡുകൾ കൂടി നമുക്ക് ജീവനോടെ ഇരിക്കാൻ കഴിയുള്ളൂ. ഉള്ളിലേക്ക് പോകും തോറും നമ്മൾ നമ്മളുടെ കാലുകൾ മാത്രം ഇങ്ങനെ കാണുന്നു. പിന്നീട് വീണ്ടും കുറച്ചും കൂടെ ഉള്ളിലേക്ക് പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിലുള്ള കണങ്ങളെല്ലാം ഡിസ്ലൊക്കേറ്റ് ആയിട്ട് ചെറിയ കണങ്ങളായിട്ട് മാറുന്നു. അതായത് നമ്മൾ നമ്മുടെ കാലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കാല് താഴത്തേക്ക്, അതായത് ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ അതിങ്ങനെ പൊടിഞ്ഞോ അല്ലെങ്കിൽ ഒരു പ്രകാശം പോലെയായോ അല്ലെങ്കിൽ നമ്മളിപ്പോ എന്താ പറയാ അലാവുദ്ദീന്റെ അത്ഭുത വിളക്കിലൊക്കെ കാണുന്ന പോലെ ഒരു പുകയായോ നമ്മൾ ഇതിന്റെ നടുവിലേക്ക് ഇങ്ങനെ പോകുന്നത് പോലെയായിരിക്കും. ഈ ഒരു പ്രതിഭാസത്തിന്, അതായത് നമ്മളൊരു നൂല് പോലെ ഇങ്ങനെ വലിഞ്ഞു നീളുന്ന ഒരു പ്രതിഭാസമാണ്, ആ പ്രതിഭാസത്തിനെ സ്പഗറ്റിഫിക്കേഷൻ എന്നാണ് ശാസ്ത്രലോകം വിളിക്കുന്നത്. അപ്പോൾ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പഗറ്റിഫിക്കേഷനാണ്. നമ്മളൊരു സ്പഗറ്റി, അതായത് ഒരു നൂഡിൽസിന്റെ നൂല് പോലെയായി മാറുന്ന ഒരു പ്രതിഭാസമാണത്. ഇനി അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പരന്ന കറുത്ത ഒരു പ്ലാനറ്റിൽ എത്തി നിൽക്കുന്നത് പോലെയായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. അതായത് ഒരു ഡിസ്ക് പരുവത്തിൽ നിൽക്കുന്ന ഒരു പ്ലാനറ്റിൽ എത്തി നിൽക്കുന്നത് പോലെയായിരിക്കും. പിന്നീട് ഒരു 10 സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബ്ലാക്ക് ഹോളിന്റെ തമോദ്വാരത്തിന്റെ ഏറ്റവും നടുവിലേക്ക് എത്തിപ്പെടുന്നതായിരിക്കും. അതാണ് ശാസ്ത്രലോകം ഇന്നും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. സിംഗുലാരിറ്റി എന്ന് ശാസ്ത്രലോകം വിളിക്കുന്ന, മനുഷ്യന്മാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ആ ഒരു പ്രതിഭാസം, അതാണ് ഇന്നും ഒരു ബ്ലാക്ക് ഹോളിന്റെ അത്ഭുതം എന്ന് പറയുന്നത്. അത് ശാസ്ത്രത്തിൻ്റെയോ അല്ലെങ്കിൽ ഗണിതശാസ്ത്രത്തിൻ്റെയോ സഹായത്തോടു കൂടി എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്കും കഴിയാത്തൊരു പ്രതിഭാസം. താങ്ക് യു.